വെൽക്കം ടു കാൻഡെല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹാലോ ആൽക്കേൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വീഡിയോ സീരീസ് ആണ്. സോ ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 5000 rupees ആണ്. സിംഗിൾ ഗൂഗിൾ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. ടെലഗ്രാം ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. എക്സാം ഡേറ്റ് വരെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഹാലോ ആൽക്കേൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വീഡിയോ സീരീസ് നമുക്കിവിടെ നോക്കാം. അതായത് ഫോസ്ഫറസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നമുക്ക് എങ്ങനെയൊക്കെ ഹാലോ ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കേൻസ് ഫോം ചെയ്യാം എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനായിട്ട് ഉള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻ മെക്കാനിസങ്ങളാണ് നമുക്കിനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. നോക്കാം. അപ്പൊ അതിൽ വരുന്ന ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആറ് ഒ എച്ച് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. പ്ലസ് നമ്മളിവിടെ എന്ത് പറയുന്നു, PCl5 യൂസ് ചെയ്യാണെന്ന് വിചാരിക്കുക. അതായത് ഫോസ്ഫറസ് പെന്റാ ഹാലൈഡ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ദെൻ ഇങ്ങനൊരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും നോക്കാം, ആറ് സി എൽ പ്ലസ് പി ഒ സി എൽ 3 പ്ലസ് എച്ച് സി എൽ. ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് മീഥെയ്ൻ ഈഥെയ്ൻ അങ്ങനെ ആരും ആണെങ്കിലും കയറി വരാം. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് നമ്മളിപ്പോ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ആർ ഒ എച്ച് പ്ലസ് പി സി എൽ 5 ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് വരുന്നു, ആർ സി എൽ പ്ലസ് ടി ഒ സി എൽ 3 പ്ലസ് എച്ച് സി എൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്കിവിടെ ഫോം ചെയ്ത് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, സി എച്ച് 3 സി എച്ച് 2 ഒ എച്ച്. അപ്പൊ ആറിന്റെ സ്ഥാനത്താണ് ഇവിടെ സി എച്ച് 3 സി എച്ച് 2 വന്നേക്കുന്നത്. ദെൻ ഇവിടുത്തെ ഒ എച്ചിന്റെ സ്ഥാനത്ത് ഒ എച്ച് ഉണ്ട്. പ്ലസ് പി സി എൽ 5 ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ അതിനാണെങ്കിൽ റിയാക്ഷൻ മടക്കുമ്പോൾ നമ്മുടെ ജനറൽ ഫോർമുല അനുസരിച്ചിട്ട് ആർ സി എൽ ആണ് ഇവിടെ വരേണ്ടത് അല്ലെ. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു, സി എച്ച് 3 സി എച്ച് 2 സി എൽ പ്ലസ് പിന്നെന്താ വരേണ്ടത്, പി ഒ സി എൽ 3 ആണ് വരിക. സോ പി ഒ സി എൽ 3 പ്ലസ് എന്ത് വരും, എച്ച് സി എൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ ഫോം ചെയ്ത് വരികയാണ് ഉണ്ടാകുന്നത്. അപ്പൊ പി സി എൽ 5 ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റിയാക്ഷൻ മെക്കാനിസം ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ സി എൽ 5 പകരം എന്ത് വരാം, ബി ആർ വരാം, ബ്രോമിൻ വരാം, അയഡിൻ വരാം, അങ്ങനെ ആരും ആണെങ്കിലും കയറി വരാം. അപ്പൊ ജനറലി നമ്മളിപ്പോ സി എൽ വെച്ചുകൊണ്ടുള്ള ഒരു റിയാക്ഷൻ മെക്കാനിസം ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു റിയാക്ഷൻ മെക്കാനിസം നമുക്കിവിടെ നോക്കാം, ആറ് ഒ എച്ച് പ്ലസ് പി സി എൽ 3 ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിവിടെ മുമ്പിൽ പ്രോബ്ലം എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 കൊടുക്കാം. അപ്പൊ പി സി എൽ 3 വരികയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിവിടെ എന്ത് വരിക നോക്കാം, 3 ആർ സി എൽ പ്ലസ് എച്ച് 3 പി ഒ 3 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഇതാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല. അപ്പൊ നമുക്ക് നോക്കാം, 3 ആറിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു, സി എച്ച് 3 സി എച്ച് 2 ദെൻ എന്ത് വരുന്നു, ഒ എച്ച് പ്ലസ് എന്താണ് വരുന്നത്, പി സി എൽ 3 ആണ് എന്ന് വിചാരിക്കാം. ദെൻ റിയാക്ഷൻ മടക്കുമ്പോൾ 3 വരുന്നു ആറിന്റെ സ്ഥാനത്തായിട്ട് സി എച്ച് 3 സി എച്ച് 2 സി എൽ വരുന്നു പ്ലസ് എന്ത് വരുന്നു, എച്ച് 3 പി ഒ 3 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ ഫോം ചെയ്ത് വരികയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഫോസ്ഫറസ് ഹാലൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി സി എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രോമിനോ
ഐഡിനോ ഏത് വേണമെങ്കിലും അവിടെ വരാം. അതനുസരിച്ചിട്ട് സി എല്ലിന്റെ സ്ഥാനത്ത് അവന്മാർ കയറി വരികയാണ് ഉണ്ടാവുക. അതിന് മനസ്സിലായാലേ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബി ആർ വെച്ച് കൊണ്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചുതരാം. മൂന്നാമത് ഇപ്പൊ നമ്മൾ നോക്കി ഇങ്ങനെയാണ് ഒരു റിയാക്ഷൻ എന്ന് വിചാരിക്ക. 3CH3CH2OH+PBr3 ഇങ്ങനെ വന്നിട്ട് പ്രോഡക്റ്റ് എന്താണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. ഇപ്പൊ നമ്മളിവിടെ നോക്കുക, ഇത് ഫോസ്ഫറസ് ആണ്, ബി ആർ ത്രീ ആണ്. അപ്പൊ സി എൽ ത്രീക്ക് പകരം ഇവിടെ ബി ആർ ത്രീ ആണ് വന്നിരിക്കുന്നത്, ശരിയല്ല. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായാലും അതിൽ ഒരു ഒരാൾ എന്തായിരിക്കും, എച്ച് ത്രീ പി ഒ ത്രീ ആയിരിക്കും, ബാക്കിയുള്ളതാണ് ഇവിടെ വരിക. അത് ഇതുപോലെ ഒരു സി എൽ ഇങ്ങോട്ടും വരും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 3 ദെൻ ഇവിടെ സി എച്ച് 3 ദെൻ ഇവിടെ സി എച്ച് 2 സി എച്ച് 2 ദെൻ ഇവിടെ എന്താണ് വരിക, ബി ആർ പ്ലസ് ആസ് യൂഷ്വൽ എന്ത് വരുന്നു, എച്ച് 3 പി ഒ 3 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ ഫോം ചെയ്ത് വരും. ഇനി നാലാമതായിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം, ഐഡിയം വെച്ചുകൊണ്ട് നമുക്കിവിടെ നോക്കാം. നോക്കൂ, 3CH3CH2OH+PI3 ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് ഏതാ 3CH3CH2 ഇവിടെ സി എൽ ഇവിടെ ബി ആർ, സോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഐ കയറി വരുന്നു, എച്ച് 3 പി ഒ 3 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ പി സി എൽ 5 ഉപയോഗിച്ചുകൊണ്ട് ഫൈന് പകരം ബി ആർ 5 അതുപോലെ തന്നെ ഐ 5 നമുക്ക് ഇതുപോലെ തന്നെ ഇതിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കമ്പൈൻ ചെയ്തുകൊണ്ട് റിയാക്ഷൻ മെക്കാനിസം എഴുതുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബൈ ദ ആക്ഷൻ ഓഫ് ഫോസ്ഫറസ് ഹാലൈഡ്സ്, ഇതിന്റെ പറഞ്ഞ പേരാണത് ഫോസ്ഫറസ് ഹാലൈഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിയാക്ഷൻ മെക്കാനിസമാണ്. സോ ദ ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ഫോംഡ് ഇൻ എക്സലന്റ് യീൽഡ്സ് ബൈ ദി ആക്ഷൻ ഓഫ് ഫോസ്ഫറസ് പെന്റാഹാലൈഡ്സ് ഓർ ഫോസ്ഫറസ് ട്രൈ ഹാലൈഡ്സ് ഓൺ ആൽക്കഹോൾസ്. അപ്പോൾ ഇവിടെ ഒ എച്ച് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിന് ആൽക്കഹോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിമിലർലി ദ ബ്രോമോ ആൽക്കൈൻസ് ആൻഡ് അയോഡോ ആൽക്കൈൻസ് ആർ പ്രിപ്പയർഡ് ബൈ ദി ആക്ഷൻ ഓഫ് പി ബി ആർ 3 ആൻഡ് പി ഐ 3 ഓൺ ആൽക്കഹോൾസ് ആൻഡ് പി ബി ആർ 3 ആൻഡ് പി ഐ 3 ആർ ജനറലി ഒബ്റ്റെയിൻഡ് ഇൻ മീഡിയം ബൈ ദി ആക്ഷൻ ഓഫ് റെഡ് ഫോസ്ഫറസ് ഓൺ ബ്രോമൈൻ ആൻഡ് അയോഡിൻ റെസ്പെക്റ്റീവ്ലി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് റെഡ് ഫോസ്ഫറസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ മെക്കാനിസം നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പൊ റിയാക്ഷൻസ് എല്ലാം എഴുതി പഠിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു റിയാക്ഷൻ എല്ലാത്തിനും എന്തുകൊണ്ട് ഒരു ജനറൽ ഫോർമുല ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു ഫോർമുല വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്കിതില് ഹാലോആൽക്കൈൻസില് നമുക്കൊരു കുഞ്ഞ് ഒരു സാധനം ബാക്കിയുണ്ട്. അതാണെന്ത്, ഇഥിയോനൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റിയാക്ഷൻ മെക്കാനിസം. അതെന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കേ.